ത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫറളാക്കിയ ആ രാത്രി, അത് തങ്ങൾക്ക് കിട്ടിയ രാത്രി, മിഅ്റാജിന്റെ രാത്രി, ആ മിഅ്റാജിനെ സംബന്ധിച്ചാണ് നാം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന് മുകളിൽ കയറ്റിയിട്ട് ബൈത്തുൽ മുഖദ്ദസിലെത്തുകയും അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ഥലങ്ങൾ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബിന് പരിചയപ്പെടുത്തി. എല്ലാവർക്കും അറിയുന്ന താരീഖാണ്, ഞാൻ താരീഖ് പറയല്ല. അതിൻ്റെ ഇടയിൽ ബൈത്തുലഹം, ബത്തുലഹം എന്ന് പറയുന്ന റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവിക്കപ്പെട്ട സ്ഥലം അവിടെ പരിചയപ്പെടുത്തി. രണ്ടു റക്അത്ത് നിസ്കരിപ്പിച്ചു. കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസിന പർവ്വതം, ആ പർവ്വതം പരിചയപ്പെടുത്തി, അതിൻ്റെ മുകളിൽ നിസ്കരിപ്പിച്ചു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലെത്തി, ഒന്നാം ആകാശത്തേക്ക് കയറി, കൂടെയുള്ള ആളുകളെ പരിചയപ്പെടുത്തി, വാതിൽ തുറന്നു കൊടുത്തു. എല്ലാവർക്കും അറിയാം, അങ്ങനെ ഏഴ് ആകാശങ്ങളും കയറി, അർശും കുറുസും. അങ്ങനെ സിദ്റത്തുൽ മുന്തഹ, അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ എത്തിപ്പെട്ട് അവസാനം മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനി തങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയിക്കോ, അപ്പുറത്തേക്ക് വരാൻ അനുമതിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഹബീബിന് മനസ്സ് ചെറിയ വിഷമുണ്ടായെങ്കിലും ഇതുവരെ കൂട്ടിന് ആളുണ്ടായിരുന്നു പരിചയപ്പെടുത്താനും എല്ലാത്തിനും. അള്ളാഹുവിൻ്റെ ആ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് മുന്നേറുന്നു. അങ്ങനെ ഹളറത്തുൽ ഖുദുസിൽ എത്തിയപ്പോൾ വലിയ നിലക്ക് അത്ഭുതത്തോടെ അള്ളാഹുവിൻ്റെ അജായിബ് കണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അത്തഹിയ്യത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ തങ്ങളോട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു. തങ്ങൾ പറഞ്ഞു, എനിക്ക് മാത്രം പോരാ, അല്ലാഹ് അസ്സലാമു അലൈനാ വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. ആ വാചകങ്ങൾ, അതാണ് അത്തഹിയാത്ത് എന്ന പേരിൽ നമ്മളൊക്കെ നിസ്കാരത്തിൽ ചൊല്ലുന്ന അത്തഹിയാത്ത് ഇല്ലേ. തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് അഞ്ചു വഖ്ത് നിസ്കാരം. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ സ്വലാത്ത് മജ്ലിസിൽ വിശുദ്ധ റമദാൻ വിശുദ്ധ നിസ്കാരം ഫറളാക്കപ്പെട്ട ഈ മാസമായതിനാൽ നിസ്കാരത്തിന്റെ വാർഷികമാണ് റജബിന്റെ 27-ാം രാത്രിയിൽ മുസ്ലിം ലോകം ആഘോഷിക്കുന്നത്. ആ ഇസ്രാ മിഅ്റാജ് സംഭവിച്ച ആ 27-ൻ്റെ പകലിൽ നോമ്പനുഷ്ഠിക്കാൻ മഹാന്മാര് നമ്മോട് കൽപ്പിച്ചു സുന്നത്തായിട്ട്. എൻ്റെ പ്രിയമുള്ള സൗണ്ട് കേൾക്കുന്ന സാധാരണക്കാരായ എൻ്റെ സൗണ്ട് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയുന്നു, പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫറളാണ് അഞ്ചു വഖ്ത് നിസ്കാരം. ആ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പള്ളി മുനാരങ്ങളിൽ നിന്ന് അഞ്ചു തവണ മുഅദ്ദിന്റെ സൗണ്ട് പുറത്തു വരുന്നു, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നോ, വിജയത്തിലേക്ക് വന്നോ എന്ന് പറയുമ്പോൾ പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർ പള്ളിയിലെ ജമാഅത്തിന് വേണ്ടി പള്ളിയിലെത്താൻ ശ്രമിക്കണം. അതേസമയം സ്ത്രീകൾ വീടിൻ്റെ അകത്തളത്തിൽ മുറ പോലെ നിസ്കാരം നിർവഹിച്ചോളണം, സമയം നഷ്ടപ്പെടാതെ. വലിയ പുണ്യമുള്ള അമലാണ്. തങ്ങളോട് ഒരു അന്വേഷണം സുഹൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുല്ല അമാലി അഫ്ദലു യാ റസൂലുള്ളാഹ്, അമലുകളിൽ അമാലുകളിൽ മഹത്വമുള്ള അമല് ഏതാണ് തങ്ങളെ എന്ന് തങ്ങളോട് അന്വേഷിച്ചപ്പോ അവിടുന്ന് മറുപടി പറഞ്ഞത്, ഖാൽ അസ്വലാത്തുൽ അവ്വലി വഖ്തിഹ, സമയത്തിന്റെ ആദ്യത്തിലുള്ള നിസ്കാരം അതാണ് അമലുകളിൽ മഹത്വമുള്ള പുണ്യമുള്ള കാര്യമെന്ന്. അതുകൊണ്ട് ആ നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. നിങ്ങൾക്കറിയാം, നാം പറയാറുള്ളതാണ്, ബായാറ് സ്വലാത്തിലും നമ്മുടെ മുഴു സദസ്സുകളിലും പറയാറുണ്ട്, ഇത് വെറും സ്വലാത്തിന്റെ സദസ്സല്ല, പ്രഗത്ഭരായ വലിയ വലിയ ഉലമാന്റെ പ്രൗഢോജ്ജ്വലമായ നല്ല ദീനീ നസീഹത്തുകൾ, നല്ല അർത്ഥവത്തായ പഠനം നടത്താൻ പറ്റിയ നല്ല ക്ലാസുകൾ, നല്ല വഅദുകൾ, നല്ല പ്രഭാഷണങ്ങൾ,
നമ്മുടെ ഈ മജ്‌ലിസിൽ നടക്കുന്നു. അതോടുകൂടി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും ഇവിടെ നടക്കുന്നു. ഇതൊരു ശിഫയുടെ മജ്‌ലിസാ, ഇതൊരു ശിഫയുടെ മജ്‌ലിസാ. എത്രയോ ആളുകൾക്ക് ഡോക്ടർമാർ കൈവിട്ട രോഗങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷറഫ് കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ആഫിയത്ത് കൊടുത്തിട്ടുണ്ട്, അള്ളാഹ് സലാമത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഹബീബായ തങ്ങളെ പോലീസയാണ്, തങ്ങളെ ബഹുമാനമാണ്. അല്ലാതെ നമ്മൾ എല്ലാം കൊണ്ടും കുറഞ്ഞ ആളുകൾ, ഇൽമില്ലാത്ത ആളുകൾ, ഈമാനും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞ ആളുകൾ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഈ മജ്‌ലിസിലേക്ക് വരുമ്പോഴും ബായാറ് സ്വലാത്തിൽ ഞാൻ പറയാറുണ്ട്, ബായാറ് സ്വലാത്തിന് വരുന്ന സ്വലാത്തിന്റെ ദിവസം ശക്തമായിട്ട് ഓരോ പ്രഭാഷണങ്ങളിലും പറയാനുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, നിസ്കാരം സ്വലാത്ത് കാരണം നിങ്ങൾ സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം കലാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ, സ്വലാത്തിന് വന്നിട്ട് ആണും പെണ്ണും ഇടകലരുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു ഇടകലരൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും സ്വലാത്തിന് വരരുത്. ബായാറിൽ പറയാറുള്ളതാണ്, ഇവിടെയും അത് പറയുന്നു, എവിടെയും അത് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന് തഖ്വ ചെയ്ത നമ്മളൊക്കെ, നാമൊക്കെ ഇങ്ങനെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് നമുക്ക് ദുനിയാവിൻ്റെ ഒരു ഭൗതിക ലക്ഷ്യം വെച്ചിട്ടുമല്ല, ഒരു ഭൗതിക താല്പര്യവും ഈ ഒത്തുകൂടലിൻ്റെ പിന്നിലില്ല. നമുക്ക് ആഖിറം രക്ഷപ്പെടണം. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം കിട്ടണം. അവിടുത്തെ പല പ്രാവശ്യം അയ്മത്ത് കണ്ടതുപോലെ കാണണം. അങ്ങനെ തപസ്സുമിലായിട്ട് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അവസാനം ഇവിടെ നിന്ന് അങ്ങോട്ട് മറയണം. ഖബറിലെ സന്തോഷത്തിന് ഹബീബ് കൂട്ടുവേണം. അതിനുവേണ്ടിയാണ് സാധുക്കളായ നാമൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ബഹുമാനപ്പെട്ട ഉസ്താദടക്കമുള്ള ഉലമാക്കൾ അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം, ഇനിയുള്ള വലിയ വലിയ ഷറഫുള്ള സമയങ്ങളാണ് നമുക്കുള്ളത്. റജബായി കഴിഞ്ഞാൽ തന്നെ മഹാന്മാരൊക്കെ അരയും തലയും മുറുക്കി ഇബാദത്തിന് വേണ്ടി സജ്ജരായിരുന്ന ചുറ്റുപാടുകളാണ് പൂർവകാല സ്വാലിഹീങ്ങളിൽ നമുക്ക് കാണാൻ നാം കണ്ടതെങ്കിൽ, ഇപ്പോൾ നമ്മിൽ പലവരും റജബിൻ്റെ മഹത്വം അറിയുന്നില്ല, ഷാബാൻ്റെ മഹത്വം അറിയുന്നില്ല, റമദാൻ തന്നെ അതങ്ങനെ ഒരു കഴിഞ്ഞുകൂടൽ എന്നല്ലാതെ, അതൊക്കെ ഒരു റമദാൻ എന്ന പേരിലിങ്ങനെ പറയുന്നു എന്നല്ലാതെ അത് ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ആരും ഉൾക്കൊള്ളുന്നില്ല. ഇപ്പം ഒന്ന് ഹറാമ് വർദ്ധിച്ച കാല കഠിനമായ നിലയ്ക്ക് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ മനുഷ്യനൊരു മടിയില്ല, തെറ്റുകുറ്റം പറയാനും മടിയില്ല, ചിന്തിക്കാനും പ്രയാസമല്ല, ഹറാമിൽ അങ്ങോട്ട് ലയിച്ചു. അതുകൊണ്ട് തന്നെ കടുകടുത്ത പരീക്ഷണം ഉള്ള ഓരോ സ്ഥലത്ത് ഇങ്ങനെ റബ്ബ് ഇവിടെ ഉണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്ന നിലക്ക് ചെറിയ നിലക്ക് ഇങ്ങനെ ചെറിയ 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 ചലനങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നേപ്പാളിൽ കണ്ടില്ലെങ്കിൽ, നേപ്പാളിൽ ചെറിയ സമയം ഭൂമിയൊന്ന് കുലുങ്ങിയപ്പോൾ, റബ്ബുൽ ഇസ്സത്ത് ഒന്ന് ചെറിയ നിലക്കൊന്ന് കുലുക്കിയപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യന്മാർ മൺമറഞ്ഞു മണ്ണിന്റെ അടിയിലായി, പലവരെയും പുറത്തെടുത്തു. ഇനി പുറത്തു വരാത്ത ആളുകളുണ്ട്. കഴിഞ്ഞ സമയം, കഴിഞ്ഞ ദിവസം പത്രം നോക്കുമ്പോൾ വായിച്ചപ്പോൾ കണ്ട്, ഒരു സ്ത്രീയുടെ കരച്ചിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് കേട്ട്, അങ്ങനെ ഈ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇതിപ്പോൾ ഒന്ന് എല്ലാവരും തെറ്റ് ചെയ്തോളണം എന്നില്ല, തെറ്റ് ചെയ്യാ ഒരാളെ തെറ്റ് കാരണം ബലാ ഇറങ്ങുമ്പോൾ, അദാബ് ഇറങ്ങുമ്പോൾ ഒന്നിച്ചയക്കാറ്, പരീക്ഷണം ഇറങ്ങുമ്പോൾ, അദാബ് ഇറങ്ങുമ്പോൾ അത് തെറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാകില്ല, ആ ഒന്നായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നശിപ്പിച്ചു കളയും. ഇപ്പൊ ആയത് സമൂഹം എന്ന് പറയുന്ന മുൻകാല സമൂഹത്തിൽ ഉള്ള ആളുകൾ ധിക്കാരികളായിരുന്നു, അവരെ അഹങ്കാരികളായിരുന്നു. തോന്നിയതുപോലെ ഇഷ്ടാനുസരണം റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോൾ, പ്രവാചകന്മാരെ പോലും നിന്ദിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ അർഹമുറാഹിമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ കൊടുങ്കാറ്റടിച്ച്, കൊടുങ്കാറ്റടിപ്പിച്ചിട്ട് ആ ആരോഗ്യമുള്ള നല്ല 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 പവറുള്ള ആളുകളെ മുഴുവനും ഈന്തപ്പനയുടെ തടികൾ കടപുഴകി വീഴുന്നത് പോലെ
ആദ് സമൂഹം നിലംപതിച്ചത്. നമുക്കൊക്കെ അറിയാം, മഹാന്മാര് താരീഖിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എൻ്റെ സൗണ്ട് കേൾക്കുന്ന സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ഈ ദുനിയാവ് നശ്വര, ഇവിടെ കൂടുതൽ കാലല്ല. ഇൻഷാ അല്ലാ ഇന്നത്തെ സ്വലാത്ത് കുറച്ച് വൈകിയിട്ടാണ് തുടങ്ങിയത്, അതുകൊണ്ട് കുറച്ച് സമയം വൈകിയാലും ഇനിയുള്ള നമ്മുടെ മുഴു സ്വലാത്തിന്റെ സദസ്സുകളും ഏറിക്കഴിഞ്ഞാൽ 11 മണി അതിൻ്റെ ഉള്ളിലായിട്ട് തീർക്കാൻ എല്ലാവരും ശ്രമിക്കണം. നമുക്കും അത് ഓർമ്മയിലുണ്ട്. ഇൻഷാ അല്ലാ ഇനിയുള്ള മുഴുവൻ സ്വലാത്തുകളും 11 മണി ആകുമ്പോഴേക്ക് തീരുന്ന നിലയിൽ ആയിരിക്കും എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട്, ഹറാമുകൾ വർദ്ധിച്ചത് കൊണ്ടാണ്, പുത്തനാശയക്കാരുടെ വർധനവാണ് കടുകടുത്ത പരീക്ഷണത്തിന് കാരണമെന്ന് നാം മനസ്സിലാക്കണം. ഹറാമിൻ്റെ ബന്ധം, അന്യ സ്ത്രീ പുരുഷ സ്നേഹങ്ങളും ബന്ധങ്ങളും വാട്സപ്പിലും ഫേസ്ബുക്കിലും മൊബൈലിലും ഇൻ്റർനെറ്റിലും മിസ്കാളിലും മെസ്സേജിലുമൊക്കെ അവിഹിത ബന്ധങ്ങളും ഹറാമിൻ്റെ സ്നേഹങ്ങളും സംഭവിച്ചിട്ട് ആയിരക്കണക്കിന് കുടുംബ ബന്ധങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചു? വ്യഭിചാരം എന്ന് പറഞ്ഞ ആ വലിയ ഗൗരവമുള്ള തെറ്റിനെ വലിയ ചെറിയ നിലക്ക് നിസാരമായിട്ടാണ് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിഷ എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ വളരെ നിന്ദ്യമായ ആ പ്രവർത്തനം, വളരെ നീചമായ ആ പ്രവർത്തനം എല്ലാവരുടെ ജീവിതത്തിലും അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നിലയിൽ മാത്രമല്ല, എപ്പോഴും പറയാറുണ്ട്, അൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണിൻ്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കൈയിൻ്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ സ്പർശനം, കാലിൻ്റെത് അവനിലേക്ക് അവളിലേക്കുള്ള നടത്തും, കൽബിൻ്റെത് അവരെക്കുറിച്ചുള്ള പരസ്പര ചിന്ത. ഇങ്ങനെ ഓരോ അഅളുകൾക്കും വ്യഭിചാരമുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം ഇമാം ബുഖാരി സ്വഹീൽ റിപ്പോർട്ട് ചെയ്തതായി കാണാം. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈമാനോടെ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റൂല. അപ്പൊ ഹറാമായ നിലക്ക് ഏത് രൂപമാണ് നമ്മുടെ അവയവങ്ങൾ ചലിപ്പിക്കുന്നോ, ഖൽബ് ആ നിലക്ക് തിരിക്കുന്നോ, അപ്പൊ മുഴുവനും വ്യഭിചാരത്തിലാണ് നാം ഉള്ളത്. ആ സമയത്തെങ്ങാനും മൗത്ത് സംഭവിച്ചാൽ ഈമാനില്ലാത്ത മരണമായിരിക്കുമെന്ന ബോധം, ഉത്തമ ബോധ്യം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. അതുപോലെ കള്ള്, കഞ്ചാവ്, ഹാൻസ്, പൻപരാഗടക്കമുള്ള ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ച കാലഘട്ടമാണ്. പരിഷ്കാരികളായിട്ട് സിനിമ നടന്മാരെ നടിമാരൊക്കെ പിന്തുടർന്ന് ജീവിക്കുന്ന, ഫാഷന്റെ പിന്നിൽ മാത്രം ജീവിക്കുന്ന, ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോകുന്ന പെണ്ണുങ്ങൾ എത്രയാണ്! എൻ്റെ സൗണ്ട് കേൾക്കുന്ന സകല സ്ത്രീകളോടും ഞാൻ പറയുന്നു, ഒരൊറ്റ മുസ്ലിം സഹോദരിമാരും ബ്യൂട്ടി പാർലറിന്റെ പടി കയറരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് പർദ്ദയും അതുപോലെ ഹറാമായ നിലക്കുള്ള വേഷവിധാനത്തോടെയുള്ള ഈ രംഗപ്രവേശനം പുറത്തിറങ്ങിയ നടക്കൽ, അത്തരം സ്ത്രീകളുടെ ജീവിതം അത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ടതാണെന്നും, തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ കാലഘട്ടം ഏത് രൂപമാണ്, സകല നിലക്കും പൂർണ്ണമായ ഹിജാബിലായിട്ട് അതും രാത്രി തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിയിരുന്ന സുഹാബിയാത്തുകളായ വനിതകളുടെ കാലഘട്ടത്തിലാണ് തങ്ങൾ പറഞ്ഞത് സിൻഫാനി മിന്ന ഹിലിന്നാർ ലം അറഹുമാ എന്ന് പറഞ്ഞ് നരകത്തിന്റെ അഹലുകാരിൽപ്പെട്ട രണ്ട് വിഭാഗമെന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തിനെ തങ്ങൾ പരിചയപ്പെടുത്തി പറയുന്നത് ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല, തങ്ങൾ കണ്ടിട്ടില്ല. അന്ന് പറഞ്ഞ വിഷയം ഇന്നിപ്പോ നമ്മൾ കാണുകയാണ്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് നിസാവും കാസിയാത്തും ആരിയാത്തും മായിലാത്തും മുമീലാത്തും റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില. വളരെ വിശദമായ ഹദീസാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വ്യഭിചാരത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന സഹോദരിമാരെ സംബന്ധിച്ചാണ് തങ്ങൾ ആ ഹദീസിൽ മൊത്തവും വ്യക്തമാക്കി സൂചിപ്പിച്ചിട്ടുള്ളത്. അവസാനം പറഞ്ഞു, ആ രൂപേണ കൊഞ്ചിയാടി ജീവിക്കുന്ന സഹോദരിമാർ ലാ യദ്ഖുലുൽ ജന്ന, അവര് സ്വർഗത്തിൽ കടക്കൂല. വലാ യജിദുന റീഹ, സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അള്ളാഹു അവർക്ക് അവസരം കൊടുക്കൂല. അവരും സ്വർഗവും തമ്മിൽ വലിയ അകൽച്ചയിലായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള
അതുപോലെ നമ്മളെ ചെറുപ്പക്കാരടക്കം മുടിയുടെ കട്ടിങ്, ചെറിയ കുട്ടികളെ 2 വയസ്സായ കുട്ടികളെ മുടിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നും. ഇങ്ങോട്ട് മുമ്പിൽ വലുത്, ബാക്കിൽ ഇങ്ങനെ തട്ടുതട്ടായിട്ട്, അങ്ങനെ മക്കളെ വളർത്തും. എന്നിട്ട് ആ മക്കളാണ് ലാസ്റ്റ് ഉമ്മനെ കുത്തുന്നത്, അനുസരിക്കുന്നില്ല, അവരാണ് പിന്നെ കള്ളുകുടിയന്മാരാകുന്നത്, അവരാ പിന്നെ വഹാബികൾ, ആലിമീങ്ങളും മഹാന്മാരും ചീത്ത പറയാൻ. അങ്ങനെയുള്ള മക്കളെ ദുഷിച്ച നിലക്ക്, ദുഷിപ്പിക്കുന്ന രൂപത്തിൽ മക്കളെങ്ങനെ വളർത്തിയെടുത്താൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. അത് ദുനിയാവിൽ മാത്രമല്ല, നമ്മുടെ ആഖിറത്തെ അത് 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 കളങ്കപ്പെടുത്തും, ആഖിറത്തെ അത് നഷ്ടപ്പെടുത്തും, പരാജയപ്പെടുത്തും. അതൊക്കെ ഓർമ്മ വേണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഹറാമായ നിലക്കൊന്നും മക്കളെ വളർത്തരുത്. വളരെ ദീനിയായ നിലക്ക് ചിട്ടയോടുകൂടെ, ഇപ്പോൾ വെക്കേഷൻ്റെ സമയമാണ്, ഇനിയിപ്പോൾ സ്കൂളും മദ്രസും ദർസും ഒക്കെ തുറക്കുന്ന, സ്ഥാപനങ്ങളൊക്കെ തുറക്കുന്ന സമയങ്ങളാണ് ഇനിയുള്ള സമയം. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ദീനനുസരിച്ച് മക്കളെ വളർത്താൻ, എൽമുള്ള മക്കളാക്കാൻ. വെറും പാട്ടിൻ്റെ പാട്ട് പാടിപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് എറണാകുളത്തേക്കും കൊച്ചിക്കും പറഞ്ഞേക്കുന്ന ചെറിയ കുട്ടികളെ പോലും പ്രേമം പഠിപ്പിക്കാൻ, വ്യഭിചാരം അതിനങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, പല നിൽക്കും അഴതാകൾക്കൊക്കെ വ്യഭിചാരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ അതിൽ പെടുമല്ലോ, എല്ലാം പെടും. അപ്പൊ അതിനു വേണ്ടി ഒരു മടിയുമില്ലാതെ നമ്മുടെ ഉമ്മമാര് ഉപ്പമാരൊക്കെ, പിതാക്കള്, രക്ഷകർത്താക്കൾ, അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് പാട്ട് പഠിപ്പിക്കുക, എന്നിട്ട് ഡാൻസും കൂത്തും ഒപ്പനയും ചാട്ടവും പല നിലക്കുള്ള തോന്നിവാസങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ ജന്മം നൽകിയ മക്കൾ, നമ്മുടെ മക്കൾ ആ നിലക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മലീമസമാക്കിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മ വെറുതെ വിടൂല. ഖുർആന്റെ സാക്ഷ്യപ്പെടുത്തൽ തന്നെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ മാത്രം നരകത്തിനെ തൊട്ട് സൂക്ഷിച്ചാൽ പോരാ, നിങ്ങൾ അഹലുകാരെയും സൂക്ഷിക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ, ഭാര്യ മക്കൾ ഉൾപ്പെടെ, നാമുമായി ഹക്കുള്ളവരെ എല്ലാം നരകവുമായിട്ട് സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് രക്ഷകർത്താക്കൾ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധ വേണം. നമ്മളെ മക്കളൊക്കെ പഠിച്ച് ഉന്നതരായ ഉലമാ ആലിമീങ്ങളാവണം, എന്നാ നമ്മൾക്ക് സന്തോഷമുണ്ട്. ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കുക. നമ്മൾ മരിച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ ഖബറിൽ സന്തോഷത്തിന് കിട്ടുന്ന നല്ല എൽമുള്ള ഫാത്തിഹ ഓതുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ര ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന ദീനിൻ്റെ അഹലുകാരായ മക്കളാകണം. അതിന് എൽമിൻ്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞു വിടണം. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആര് മക്കളെ, ആര് എൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു, എൽമ പഠിക്കാൻ, എൽമുമായി ബന്ധപ്പെട്ട്, ഇന്നിപ്പോൾ എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസം വേണം. അതിന് തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സാദാത്തുക്കൾ, ഉലമാ നേതൃത്വം നൽകുന്ന മുഴു സ്ഥാപനങ്ങളും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ എൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ച ഒരു വിദ്യാർത്ഥി, അവൻ സ്വർഗ വഴിയിലേക്ക്, സ്വർഗത്തിൻ്റെ വഴി അവൻ, അവനിക്ക് അള്ളാഹു എളുപ്പമാക്കിയ നിലക്കാണ് ആ വഴിയിലേക്ക് അവൻ പ്രവേശിച്ചതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓർമ്മ വേണം. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ഈമാനോടെ, ആരുടെ വക്കലെങ്കിലും പലിശയുമായിട്ട് ബന്ധപ്പെടരുത്, ഐബത്ത് പറയരുത്, ഫിത്തന ഉണ്ടാക്കരുത്. എപ്പോഴും പറയാറുള്ളത് പോലെ ഐബത്ത് ഇന്നൊരു ഹോബിയാ, ഒരു ടൈം പാസ്സാ. ആര് ആരെ ഇകഴ്ത്തുന്നോ, ആരെ ചീത്ത പറയുന്നോ, നിസ്സാരപ്പെടുത്തുന്നോ, നിന്ദിക്കുന്നോ, അത് മുഴുവനും വളരെ തെറ്റാണെന്നാണ് പരിശുദ്ധമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരായ അയ്മത്തൊക്കെ വളരെ ഗൗരവത്തോടെ ആ കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇയ്യാകും വൽ അയ്ബത ഫൈനൽ അയ്ബത അഷദ്ദു മിനസ്സിന, നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കണം. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തൗബായുടെ ഷർത്തുകൾ പാലിച്ച് ഖാലിസായ നിലക്ക് റബ്ബിലേക്ക് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. പക്ഷേ നീ നിന്റെ മുസ്ലിം സഹോദരനെ, സഹോദരിയെ പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ, കുറ്റം പറഞ്ഞിട്ടുണ്ടോ, ഇകഴ്ത്തിയിട്ടുണ്ടോ, നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ, ആക്ഷേപിച്ചിട്ടുണ്ടോ, അവരെ പിടിച്ച് അവരോട് പൊരുത്തം ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഒരാളെയും ഇകഴ്ത്താനും നിസ്സാരപ്പെടുത്താനും, തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിൻ്റെ സമാധാനം കെടുത്താതെ, ഖൈറായ വിഷയങ്ങൾ എവിടൊക്കെ ഉണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ ഉൾപ്പെടെ ഖൈറായ വിഷയങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, അതിനോടൊക്കെ സഹകരിക്കൽ ഈമാനുള്ളവർക്ക് കടമയാണ്.
അതിന് എതിര് നിന്നാൽ അത് അള്ളാഹുവിന്റെ ദീനിനെതിര് നിൽക്കലാണ്, ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് എതിര് നിൽക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന് എതിര് നിന്നാൽ ഒരിക്കലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുകയില്ല. അപ്പോൾ നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകും, ദുനിയാവിലെ ജീവിതം ഒന്നുമല്ലാണ്ടായി പോകും. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ ഹബീബിനെ കൽബിൽ നിറച്ച് അവിടുത്തെ അഷ്കലായി സ്വലാത്തുകൾ അധികരിപ്പിച്ച് വേണ്ടാത്ത വികാര വിചാരങ്ങളും വേണ്ടാത്ത ജീവിത രീതികളും ചുറ്റുപാടുകളും അത് മുഴുവനും മാറ്റിവെച്ച് ഈ പരിശുദ്ധമാക്കപ്പെട്ട സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ ചുരുങ്ങിയ നിലക്ക് സ്വലാത്തും ദിക്റും പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കുന്നു. അടുത്ത മൂന്നാക്കല സ്വലാത്ത് ജൂൺ മാസം 3-ാം തീയതി അല്ലേ, ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച മാരിവിൻ്റെ ശേഷം ഇൻഷാ അല്ലാ ഇവിടെ സ്വലാത്ത് നടക്കും, ഈ മജ്ലിസിൽ നടക്കും. എല്ലാവരും നേരത്തെ മാരിവിന് തന്നെ എത്തണം. 10-11 മണി ആകുമ്പോഴേക്ക് കയറി കഴിഞ്ഞാൽ 11 മണി അതിൻ്റെ ഉള്ളിൽ 10 മണി ആകുമ്പോഴേക്ക് അടുത്ത സമയമൊക്കെ ഇനി മഴൻ്റെ സമയമായിരിക്കും. എല്ലാവരും നേരത്തെ എത്താൻ ശ്രമിക്കുകയും ഇൻഷാ അല്ലാ 10,000-ക്കണക്കിനാളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന മഹത്തായ ബായാറ് സ്വലാത്ത് ഈ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ അതിലെത്തിപ്പെടാൻ ശ്രമിക്കണമേ എന്നും കൂടി ഓർമ്മപ്പെടുത്തി സ്വലാത്തിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം.